നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന കുറച്ച് അറിയിപ്പുകൾ പങ്കുവെക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 2000 രൂപ വിതരണം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി മാസം 28-ാം തീയതി 2 മണിക്കാണ് കേന്ദ്ര സർക്കാർ ഈ PM കിസാൻ്റെ തുക വിതരണം നിർവഹിക്കുന്നത്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഫോണിലേക്ക് അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. PM ഇവൻറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ മൊബൈൽ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ വിതരണം നടത്തുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോണിലേക്ക് അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, ലാൻഡ് സീഡിങ്, ഇലക്ട്രോണിക് KYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച കർഷകരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ 2000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപ വരെയൊക്കെയോ നൽകുകയുള്ളൂ. ആനുകൂല്യം മുടങ്ങിയ കർഷകർക്കാണ് അത് ഒരുമിച്ച് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിൽ ഒന്നിലധികം ഗഡുകൾ ഒരുമിച്ച് എത്തിച്ചേരും. ഈ KYC, ലാൻഡ് സീഡിങ് ഒക്കെ പൂർത്തിയാക്കിയ കർഷകർക്കായിരിക്കും ഇങ്ങനെ മുടങ്ങിയ ആനുകൂല്യം ഒരുമിച്ച് ലഭിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളുടെ PM കിസാൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പിക്കുകയും വേണം. കർഷകർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗഡു വിതരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പും ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടെ ലഭ്യമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് 2000 രൂപ വീതം തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, കുഞ്ഞിനെ 2 വയസ്സാകുന്നത് വരെയാണ് 2000 രൂപ വീതം പ്രതിമാസം ധനസഹായം നൽകുന്നത്. മാതൃജ്യോതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിലേക്കാണ് അപേക്ഷകൾ വെക്കേണ്ടത്. നിലവിൽ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്, അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. ഇതിൻ്റെയൊക്കെ നിശ്ചിത തോത്, അത് 50% മുകളിലാണ് വൈകല്യ തോതയെങ്കിൽ അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രതിമാസം 2000 രൂപ വീതം, അങ്ങനെ 2 വർഷത്തേക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ. 48,000 രൂപ വരെ ലഭിക്കുന്ന ക്ഷേമ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി. ഏകദേശം 21 വരുന്ന വെല്ലുവിളികൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളൊക്കെ ആശ്രയിക്കാം. ഓൺലൈൻ വഴി തന്നെ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം. പദ്ധതിയെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ നമ്മുടെ ചാനലിൽ മുൻപ് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാതൃജ്യോതി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയാണിത്. അറിയിപ്പ് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു സ്കീമിൻ്റെ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ KSEB വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്ക് ഒരു വലിയ പ്രഖ്യാപനം തന്നെ KSEB നടത്തിയിട്ടുണ്ട്. പുരപ്പുറ സോളാർ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ നിർവഹിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ എല്ലാ വീടുകളിൽ സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയൊരു സബ്സിഡി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. 1 kW പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 18,000 രൂപയോളം സബ്സിഡിയായിട്ട് സംസ്ഥാനത്ത് നൽകും. അതുമാത്രമല്ല, സബ്സിഡി കിഴിച്ചുള്ള തുക മാത്രം നമുക്ക് വേണ്ടി വരുന്ന വെണ്ടറിന് അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കുന്ന കൃത്യമായിട്ടുള്ള കമ്പനിക്ക് നൽകിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ മാർച്ച് മാസം വരെ ഇപ്പോൾ KSEB നീട്ടിയിട്ടുണ്ട്. KSEB ഈ കിരൺ എന്ന് പറയുന്ന പോർട്ടൽ വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. നമ്മുടെ മൊബൈൽ നമ്പർ, കൺസ്യൂമർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പുരപ്പുറത്ത് എത്ര സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്ഥലമുണ്ട് എന്നൊക്കെ അടിസ്ഥാനത്തിലും, അതോടൊപ്പം തന്നെ പ്രതിമാസം നമ്മളുടെ വൈദ്യുതി ഉപഭോഗ യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ എത്ര കിലോവാട്ടിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കും, അതിൻ്റെ ചിലവ് എത്രയാണ്, സർക്കാർ സബ്സിഡി എത്രയാണ്, ഇവയെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ കിരൺ പോർട്ടലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷ വെച്ചുകൊള്ളുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. മാർച്ച് മാസം 31-ാം തീയതി വരെ അപേക്ഷകൾ വെക്കാം. മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ മാതാവോ പിതാവോ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും. ബിരുദ ബിരുദാനന്തര കോഴ്സ് വരെ, അതായത് ടെക്നിക്കലാവാം, പ്രൊഫഷണൽ കോഴ്സുകളാവാം, സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരി മുഖേന അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതുവറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ YouTube, Facebook പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.